ഹായ് ജെല്ലാക്കൻ, നമ്മളിന്ന് വന്നിട്ടുള്ളത് അമൂർ പിടിക്കാൻ വേണ്ടിയിട്ടാട്ടോ. ഒരുപാട് ചൂണ്ടക്കാരുണ്ട് ഇവിടെ, ഒരു ഭയങ്കര സമ്മേളനം തന്നെയാണ് ചൂണ്ടക്കാരുടെ. ഇടയ്ക്ക് ആൾക്കാർക്ക് മീൻ കയറുന്നുണ്ട്, ഒന്ന് രണ്ടെണ്ണൊക്കെ അവിടെ കയറിയിട്ടുണ്ട് തോന്നുന്നു. നമുക്കായിട്ട് കയറിയിട്ടില്ല, നമ്മൾ തുടങ്ങുന്നേ ഉള്ളൂ, അതുകൊണ്ടാണ് കയറാത്ത. ട്രൈ ചെയ്ത് നോക്കാം. ഏട്ടാണ് ബൈറ്റായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പം ഏട്ട എങ്ങനെയാണ് കോർക്കുന്ന കാര്യങ്ങൾ അതൊക്കെ ഒന്ന് കാണിച്ചു തരാം ആദ്യം. ഓക്കെ, അപ്പോൾ നമ്മൾ അഞ്ചാം നമ്പർ ലൂക്കാനൻ്റെ ഉക്കാണ് കേട്ടോ ഉപയോഗിക്കുന്നത്. ചിലവർ കല്ല് കെട്ടിയിട്ടിടും, എനിക്ക് ബൈറ്റിട്ട് മറ്റേ ഈ ഇട്ടിട്ടാണ് പിടിക്കാൻ താല്പര്യം. അപ്പോഴാണ് നമുക്ക് കല്ലിട്ടാൽ ഇട്ട പൊസിഷനിൽ ഇങ്ങനെ നിർത്തണം, പിന്നെ ഒന്ന് ഇണക്കി കൊടുക്കാൻ പറ്റില്ലായിരുന്നു. അപ്പോൾ കുടുങ്ങൽ കുറവാകും. ഈ ഇട്ടാൽ കല്ലിൻ്റെ ഇടയിൽ കുടുങ്ങാൻ രണ്ട് പർപ്പസാണ് കുടുങ്ങാനുള്ള സാധ്യതയും കൂടുതലാണ്. ഞാനതായാലും ഈ ആണ് ഉപയോഗിക്കൽ. എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നമ്മളെ ഇരങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കണം. 160 mm തങ്കീസാണ് നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത്, സൂപ്പർ ലൈനാണ്, 160 mm ആണ്. ഏട്ടയാണ് ബൈറ്റായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പം ഞാൻ ഏട്ട കോർക്കുന്ന പലരും പല രീതിയിലും കോർക്കുന്നുണ്ടാവും. അപ്പം നിങ്ങൾ കോർക്കുന്ന രീതിയോ മാറ്റമുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഞാൻ ഏട്ട കോർക്കുന്നത് ഇതാ, ഈ വലിയ ഈ മുള്ളുണ്ടല്ലോ, ഈ മുള്ളിൻ്റെ താഴെ ഭാഗത്തായിട്ട് കുറച്ച് കാമ്പും കൂട്ടിയിട്ട് തലയ്ക്കാണ് മീൻ ആദ്യം എടുക്കുക. ഇങ്ങനെയാണ് ഞാൻ ഏട്ട കോർക്കുക. ഓക്കെ, നമുക്കിത് വെള്ളത്തിലിട്ട് നോക്കാം, എന്തെങ്കിലുമൊക്കെ കടിക്കാൻ നോക്കാലോ. ഓക്കെ, ഇത് വേണ്ട, മൊത്തം 1 inch സ്ഥലം കല്ലിൽ ബാക്കിയില്ല കേട്ടോ. മൊത്തം ചൂണ്ടക്കാരാണ്, ആ തട്ടം വരേ കിടക്കുക. വേണ്ട, ഇന്ന് മഴ ആയ കാരണം കുറച്ച് ആൾ കുറവുണ്ട്. അപ്പം ഇതിലേതെങ്കിലും ആർക്കെങ്കിലുമൊക്കെ ലക്ക് ഉണ്ടെങ്കിലും മീൻ കിട്ടും. എല്ലാം കഴിച്ചുകൊണ്ടാണ്, വെള്ളമൊക്കെ ക്ലിയർ കുറവാണേലും അമൂറാണ് എല്ലാവരെയും ടാർഗറ്റ് ഇട്ടോ. ഓക്കെ, ണ്ട് കിടക്കും. അപ്പം നമുക്കൊന്ന് നമുക്കൊന്ന് തന്നെ ചൂണ്ടയൊക്കെ ഒന്ന് റെഡി ആക്കിയിട്ട് ഒന്ന് ഇട്ട് നോക്കാം. ഓക്കെ, ഇതാ ഉണ്ടാ. ആ പോട്ടെ, ഇതാട്ടോ നമ്മൾ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഗിരീഷനെ ഏൽപ്പിച്ചേക്കാണ്. ഓ പാമ്പം പാമ്പാട്ടാ, അയ്യോ ഉഗ്രം പാമ്പ്. കിഴക്ക് എങ്ങനെയാണ് പോട്ടെ, എങ്ങനെയാണ് പോട്ടെ. ആ എന്തോ അതിന്റെ നീളം നോക്കിയാ, മടാന്റെ നീളം കണ്ടേ. എന്റെ അമ്മച്ചേ, എന്തോ അതിന്റെ വലിപ്പം. ഓഹാ, ഒരു പുള്ളേട്ടയിലാണ് ഈ സാധനം കയറിയിട്ടുള്ള ഏട്ട. ഇതിന്റെ വലിപ്പം കണ്ട, ചുരുങ്ങിയതൊരു എത്ര മീറ്റർ ഉണ്ടാവും, 5 meter നീളം ഉണ്ടാവും തോന്നുന്നു. വമ്പ മളാന്, എന്റെ അമ്മച്ചേ, ഇതിന്റെ വലിപ്പം കണ്ട. ഗിരീശന്റെ 3 ഗിരീശന്റെ എത്ര നീളമുണ്ട് ഗിരീശ. നമുക്കൊരു വമ്പ മളാൻ കയറിയിട്ടുണ്ട്. നമ്മളാരും കഴിക്കല്ല ഇവിടെ, കെട്ടിട ആരും കഴിക്കണമല്ലോ ഉണ്ടെങ്കിണ്ടോ. ഇത് കഴിക്കണ ആൾക്കാരുണ്ട് അല്ലേ, ഇവിടെ എവിടെയും കെട്ടിയിട്ടാലേ കഴിക്കണമല്ലോ ആരും ഉണ്ടെങ്കിക്കോളും. ഗിരീശ വല്ല നമ്മളാ ഈ കണ്ട് മേലക്ക് നിക്കാൻ പറ്റി നോക്കിയാ, എന്നാ വല്ല മുറിച്ചിട്ടാ കെട്ടിടാ. ബ്ലാങ്കല്ല ചേറ്റാറില്ല കടിക്കട്ടായി. ഓ, ഒരു വലിയ ഏട്ടാണ് ആ സാധനം വിങ്ങിയേക്കണേ. അപ്പൊ എടുത്തേക്കാ, വന്ന് ഇപ്പൊ ആദ്യമായിട്ട് അടിച്ചൊരു നമ്മള് വരുന്നതിന്റെ മുന്നേ കയറിയ മീനാണ്. തന്നെയാണ് നമ്മൾ ടാർഗറ്റ് ചെയ്യുന്നത്. ഇത് നമുക്ക് നേരെ കയറിയിട്ടില്ല, അപ്പൊ കയറിയ മീനിനെ ഒന്ന് കാണിക്കാന്ന് മാത്രം. ഏട്ടക്കനല്ലേ ഏട്ട കയറി? ആ ഏട്ട വെച്ചിട്ട് തന്നെയാണ് കയറിയത്. കടലൊക്കെ വളരെ റഫാണ്, പുളിമൂടിന്റെ മേലെയാണ് ഈ വെള്ളം മറിയുന്നത്. അപ്പൊ പുളിമൂട്ടിലൊക്കെ പോകുന്നവര് വളരെയധികം ശ്രദ്ധിക്കാതെയുണ്ടോ. നമ്മളെ പുടിമൂടൊക്കെ പൊട്ടിയിട്ട് മേലെ വെള്ളം മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഉയർന്ന പുടിമൂടുള്ള ഭാഗത്തേക്കൊക്കെ ഫിഷിങ്ങിന് ഇപ്പം പോകാണ്ടിരിക്കുക, വളരെയധികം ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പം ആ ഒരു മീൻ മാത്രമേ കയറിയിട്ടുള്ളൂ കേട്ടോ. നമുക്ക് ആ ഒരു ബ്ലാങ്കും അതുപോലെ മറ്റൊരൊക്കെ ഒരു അമൂർമേറൊന്നും ഇവിടെ കയറിയിട്ടില്ല. എല്ലാവരും നല്ല പ്രതീക്ഷയോടുകൂടി ഇങ്ങനെ
ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മളീ വീഡിയോ അവിടെ ഇൻഡപ്പ് ചെയ്യണം. മറ്റേ അടിപൊളി വീഡിയോ ഇട്ട് വരുന്നവരെ ബൈ.